സിസ്റ്റർ അഭയയുടെ കൊലപാതകവും അന്വേഷണവും അതിൻ്റെ വിധിയും ഒക്കെ കണ്ടിട്ട് ഇവിടെ മാധ്യമങ്ങളൊക്കെ ഇരുന്ന് അല്ലെങ്കിൽ സാധാരണക്കാരായാലും പറയുന്നത് അഭയക്ക് നീതി കിട്ടി നീതി കിട്ടി എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ ഈ അഭയക്ക് നീതി ആവശ്യമുണ്ടോ എന്നുള്ളത് വലിയൊരു രസകരമായ സംഭവമാണ് കാരണം എന്നറിയാവൂ ഈ അഭയുടെ ഇപ്പോൾ കർത്താവിൻ്റെ മണവാട്ടിയായി സ്വർഗ്ഗത്തിൽ മണവാട്ടിയായി തന്നെ ഇരിക്കുകയാണോ അതോ കല്യാണം കഴിച്ച് കൂടെ കൊച്ചിങ്ങളൊക്കെ ആയോ എന്ന് അറിയത്തില്ല എന്താണേലും കർത്താവിന്റെ മണവാട്ടിയാണല്ലോ മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് ആത്മ എത്തി കർത്താവിനോടൊപ്പം തന്നെ സുഖമായിട്ടിരിക്കുമ്പോഴാണ് ഇവിടെ കുറെ ഭൂമിയിലിരുന്ന് നീതി ഉണ്ടാക്കി പോലും നീതി എടുത്തോണ്ട് പോടെ അല്ല പിന്നെ അതല്ലേ അതിൻ്റെ ശരി ഇനി അവർക്ക് എന്തിനാണ് എന്താവശ്യത്തിന് കുറച്ച് നേരത്തെ സ്വർഗത്തിലെത്താൻ പറ്റി അതുപോലെ തന്നെ അവിടെ കഴിഞ്ഞു പരിപാടികളൊക്കെ കഴിഞ്ഞു കർത്താവിന്റെ മണവാട്ടിയൊക്കെ ആയി ഇനി എന്തിനാടാ ഇവിടെ കിടന്നുകൊണ്ട് സത്യമായ നീതി എന്തിനാ അത് ആ ആത്മാവിനെ കുറച്ച് നേരത്തെ എത്തിച്ചവർക്ക് സഭയുടെ വക പാരിതോഷികങ്ങളാണ് കൊടുക്കേണ്ടത് അത് അവർ കൊടുക്കുന്നുണ്ട് ഈ ഭൂമിയിലുള്ള അല്ലെങ്കിൽ ഈ പ്രത്യേക നാട്ടിലുള്ള നിയമവ്യവസ്ഥിതികൾ തെറ്റായ രീതിയിൽ ഒരു കന്യാസ്ത്രീയെ സ്വർഗത്തിലെത്തിച്ചപ്പോൾ അതിനെ തെറ്റായ രീതിയിൽ വളച്ചൊടിച്ച് അത് കൊലപാതകമാക്കുകയും അതുപോലെ തന്നെ ആ മനുഷ്യന് നീതി വേണം എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നു ഇതിലും വലിയ എന്ത് കിട്ടാൻ സ്വർഗത്തിലും അതുപോലെ തന്നെ സ്വർഗത്തിപ്പം ചെന്നാൽ പോരാ പാഷ അത് പോരാത്തതിന് കർത്താവിൻ്റെ മാണാവാട്ടിയും കൂടി ആകണം എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിച്ച ഒരു പെണ്ണിനെ അവിടെ ആത്മാവിനെ സ്വർഗത്തിലെത്തിച്ചത് എങ്ങനെയാണ് തെറ്റാവുന്നത് കുറ്റമാതി ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതും അത് ചെയ്തിരിക്കുന്ന പുരോഹിതനും കന്യാസ്ത്രീയൊക്കെ തന്നെയാണ് അല്ല അവർക്ക് ഉദ്ദേശിച്ചതൊക്കെയായിരിക്കും അങ്ങനെയൊക്കെ അവർ പറഞ്ഞിരുന്നേ പോരാന്നു എന്നീ ആവശ്യമില്ലാത്തത് സ്വർഗത്തിക്കാൻ വേണ്ടി ഞങ്ങൾ ആ കന്സ് സ്വർഗ്ഗത്തിൽ പോകണമെന്ന് ഭയങ്കര നിർബന്ധമാകുന്നു ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ ഞാൻ ഓർത്താൽ പിന്നെ സ്വർഗത്തോടൊക്കെ പറഞ്ഞു വിടാം കർത്താവിൻ്റെ മണവാട്ടി ആക്കിയൊക്കെ കർത്താവും വെയിറ്റിങ്ങാണല്ലോ അപ്പോൾ എൻ്റെ പാണി എന്താണ് ഞാൻ എന്താ ചെയ്ത് ഞാൻ നല്ലൊരു കാര്യം ചെയ്തിരിക്കുന്നു മറ്റേ ഇത് ബോംബ് ഊട്ടിച്ചാവുമ്പോൾ സ്വർഗത്തിലെത്തുമെന്ന് വിചാരിച്ച് അരയിൽ മറ്റേ ലോഹത്തിൻ്റെ ചണ്ടിയിട്ടുണ്ട് വന്ന തീവ്രവാദിയെ പോലെ ഒരച്ഛൻ അത്രയല്ലേ ഉള്ളൂ